ഫൈൽസ് അല്ലെങ്കിൽ മൂലകരോ എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെ ട്രീറ്റ് ചെയ്യാം? എനിസിന്റെ ഭാഗത്ത് കൂടുതൽ പ്രഷറോട് കൂടെ മെക്കാനിക്കൽ സ്ട്രെസ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ ഉള്ളിലെ ബ്ലഡ് വെസൽസ് വലുതായി സ്വെൽ ചെയ്യുമ്പോഴാണ് ഫൈൽസ് വരുന്നത്. സ്ത്രീകൾക്ക് പ്രഗ്നൻസി സമയത്ത് കുഞ്ഞിന്റെ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന പ്രഷർ കൊണ്ട് ഈ ഫൈൽസ് വരുന്നത് വളരെ കോമൺ ആയ സംഭവമാണ്. പക്ഷേ ഇത് പ്രസവത്തിന് ശേഷം ഇത് തീരെ ഇല്ലാതായി പോകുന്നതാണ്. സോ ഡോൺ വറി. ഇതല്ലാതെ സാധാരണക്കായ ആൾക്കാർക്ക് ഈ ഫൈൽസ് വരാനുള്ള കാരണം ഒന്നെങ്കിൽ അവർ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുന്നത് കൊണ്ട് ഫൈൽസ് വരാം. ഡ്രൈവേഴ്സ്, ഓഫീസ് ജോലിക്കാർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബാത്റൂമിൽ ഫുൾ ടൈം ഫോണുമായി പോയിരിക്കുന്ന ആൾക്കാർക്ക് 10 മിനിറ്റിന് മേലെ ഇരുന്ന് കഴിഞ്ഞാൽ ഫൈൽസ് വരാനുള്ള ചാൻസ് ഗ്യാരണ്ടി ആണെന്നുള്ള പഠനങ്ങൾ വേറെയുണ്ട്. അതുപോലെ ഇലപച്ചക്കറികളും ചില ഫ്രൂട്ട്സും കഴിക്കാത്ത കാരണത്താൽ ഉണ്ടാകുന്ന വൈറ്റമിൻ സിയുടെ അഭാവത്തിലും ഫൈബർ കോണ്ടന്റ് കുറഞ്ഞ കാരണത്താലും ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ കൂടുതലായി വരുന്നവർക്കും ഈ ഫൈൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഫൈൽസിന്റെ ട്രീറ്റ്മെന്റ്. വൈറ്റമിൻ സി അടങ്ങിയ പേരക്ക, കിവി, ഓറഞ്ച്, ലെമൺ, പപ്പായ കഴിക്കുന്നതും അതുപോലെ ചീര, കാബേജ്, ഉപ്പേരി, സാലഡ്സ് പോലത്തെ ഫൈബർ കോണ്ടന്റ് ഉള്ള വെജിറ്റബിൾസ് കഴിക്കുന്നതും 3-4 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുന്നത് കൊണ്ടും കക്കൂസ് ടൈം 5 മിനിറ്റ് താഴെ ഒതുക്കുന്നതും ഡെയിലി വർക്ക്ഔട്ട് ചെയ്ത് വെയിറ്റ് കുറച്ച് ഫിറ്റ് ആവുന്നതാണ് ഫൈൽസ് മാറാനും ഇനി വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള റെമഡി. പിന്നെ വേറൊരു കാര്യം, നിങ്ങളെ കൂടുതൽ ആരെങ്കിലും ഈ 10 മിനിറ്റിന് മേലെ കക്കൂസിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സോറി ടോയ്ലറ്റ് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ പേര് കമന്റ് സെക്ഷനിൽ ടാഗ് ചെയ്യുകയും ചെയ്യുക.